ഹായ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു വിഷു വ്ളോഗാണ്. നമുക്ക് ഇന്നത്തെ ഒരു വിഷു എന്ന് പറയുമ്പോൾ ഇവിടുത്തെ മലയാളി ഫ്രണ്ട്സും എല്ലാവരും ഉണ്ടായിരുന്നു. ജാനുട്ടിന്റെ ഫസ്റ്റ് വിഷു ആണ്. അപ്പൊ എന്തായാലും ഒരു സ്പെഷ്യൽ വിഷു തന്നെയാണല്ലോ. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഇപ്പം ഇവിടെയാണ് നമ്മൾ കണി ഒരുക്കാൻ പോണത്. തലേദിവസം തന്നെ ഒരുക്കി വയ്ക്കുകയാണ്. ഇപ്പം ജാനോട്ടിയും വിക്കിയൊക്കെ ഉറങ്ങി. അപ്പം ഞാനും ഏട്ടനും കൂടെ ഇട്ടൊന്ന് വേഗം എല്ലാം സെറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. ഇത്തവണ എത്രയാ കണിക്കൊന്ന് കിട്ടിയിരിക്കുന്നേ നോക്കൂ. എല്ലാം പ്ലാസ്റ്റിക് ആണെന്ന് മാത്രം. കണിക്കൊന്ന് മുഴുവനും ദേ ഇവിടെ തൂക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഇത്തവണ നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് കണിക്കൊന്ന ഒത്തിരി ഇങ്ങനെ വാങ്ങിയിട്ട് വന്നതാണ്. എന്തായാലും ഇവിടെ കണിക്കൊന്ന കിട്ടില്ലല്ലോ. അപ്പോൾ പിന്നെ പ്ലാസ്റ്റിക് എങ്കിലും അതെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇത്തവണ വാങ്ങിയതായിരുന്നു. എന്തായാലും അതുകൊണ്ട് തന്നെ ഇത് നല്ലൊരു രസമുണ്ടായിരുന്നു ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഇങ്ങനെ വെച്ചപ്പം. ഇതിപ്പോൾ കണിയൊക്കെ ഒരുക്കിയിട്ട് എല്ലാ വർഷവും ഞാനിപ്പം കണി ഒരുക്കുന്ന വീഡിയോസ് ഇട്ടതുകൊണ്ട് ഇത്തവണ ഒന്ന് ഒരുക്കി കഴിഞ്ഞതിന് ശേഷം ഇടുന്നത് അതേ തന്നെ റിപ്പീറ്റ് ചെയ്യണില്ല. ഇപ്പോൾ എല്ലാം ഏകദേശം ഒരേപോലെ തന്നെയാണല്ലോ. അപ്പോൾ കണിയും റെഡിയായി. പിന്നെ ഇഞ്ചിപ്പുളി അച്ചാർ അങ്ങനെ തലേദിവസം ഉണ്ടാക്കുന്ന സംഭവങ്ങളും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ എണീറ്റിട്ട് എല്ലാവരും കണിയൊക്കെ കണ്ടു. ജാനൂട്ടി ഉറങ്ങായിരുന്നു. ജാനൂട്ടിനെ ഉറക്കത്തിൽ നിന്നൊന്നും വിളിച്ച് കണിയൊന്നും കാണിച്ചില്ല. ജാനൂട്ടി എണീറ്റതിന് ശേഷം ഇതിങ്ങനെ കാണിച്ചു കൊടുത്തു. പക്ഷെ അതൊന്നും വീഡിയോയിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ദേ വിക്കിക്കുട്ടനൊക്കെ നേരത്തെ തന്നെ കുളിച്ച് റെഡിയായിട്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാനിനി കുക്കിങ്ങിലോട്ട് കിടക്കുകയാണ്. തലേദിവസം കുറച്ചൊക്കെ ഉണ്ടാക്കി വെച്ച് പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ ഇന്നിപ്പോൾ ഉണ്ടാക്കുന്നത് ഇപ്പം കൂട്ടുകറി, അവിയലും സാമ്പാറും പായസം അങ്ങനെയാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കൂട്ടുകറിക്കുള്ള തേങ്ങയൊക്കെ ഇങ്ങനെ വറുത്തെടുക്കുകയാണ്. പിന്നെ ഫ്രണ്ട്സ് എല്ലാവരും വരും. എന്നിട്ട് വന്നിട്ടാണ് ഇവിടെ ഇരുന്നിട്ട് കുറച്ച് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അവരും വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട് കുറച്ചൊക്കെ. ബാക്കി നമ്മുടെ ഈ സാമ്പാർ, അവയിൽ കൂട്ടുകാരി, ഇതാണ് നമ്മൾ വന്നതിന് ശേഷം എല്ലാവരും കൂടിയിട്ട് ഉണ്ടാക്കാമെന്ന് പ്ലാൻ ചെയ്തത്. അപ്പം ആദ്യമായിട്ടാണ് ഇങ്ങനെ എല്ലാവരും കൂടി വീട്ടിൽ വന്നിട്ട് ഒരുമിച്ചിരുന്ന് കുക്ക് ചെയ്യണത്. നല്ല ഫണ്ണായിരുന്നു. എല്ലാവരും കൂടുതൽ നേരം സംസാരിച്ചിരിക്കുകയായിരുന്നു മാത്രം. കുറച്ച് ടൈം എടുത്തു എല്ലാം റെഡിയാവാൻ. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ കുട്ടികളും എല്ലാവരും ഉണ്ടല്ലോ. അപ്പം എല്ലാവരെയും കൂടെ ഒരുമിച്ച് ഇങ്ങനെ മാനേജ് ചെയ്ത് ഇതും ചെയ്യാമെന്ന് പറയുമ്പോൾ ഇത്തിരി പണിയായിരുന്നേ ഉള്ളൂ. അപ്പോൾ സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇപ്പം അവയിലിനുള്ള കഷ്ണങ്ങളൊക്കെ മുറിച്ചെടുക്കുകയാണ്. ഇത്തവണ കുറച്ച് പേരേ ഉള്ളൂ നമ്മുടെ വിഷു ആഘോഷത്തിന്. കുറച്ച് പേർക്കൊന്നും വരാൻ പറ്റിയിട്ടില്ല, വേറെ ഫ്രണ്ട്സിനൊന്നും. അപ്പോൾ ഇത് സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ വേവുന്നുണ്ട് അവിടെ. പിന്നെ സൈഡിൽ പായസം വെച്ചിട്ടുണ്ട്. അവയിൽ ഇപ്പോൾ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവയിലുള്ളത് അരപ്പരയ്ക്കണം. പിന്നെ നമ്മുടെ ലിസ്റ്റിലെ ക്യാബേജ് ഉപ്പേരിയും കൂടിയിട്ട് ഉണ്ടാക്കാനുണ്ടായിരുന്നു. അതിന് ജസ്റ്റ് നമ്മൾ ആ ഗ്രേറ്ററിൽ ഇട്ടിട്ട് അടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അതാകുമ്പോൾ ഈസി ആണല്ലോ. പിന്നെ ഇഷ്ടവും കൂടെ ലിസ്റ്റിൽ ഉണ്ടായിരുന്നതാണ്. പക്ഷേ ഈ തിരക്കിൻ്റെ ഇടയിൽ മറന്നുപോയി ശരിക്കും പറയുകയാണെങ്കിൽ. അപ്പോഴത്തേക്കും ഇത് ജാനൂട്ടി എണീറ്റിട്ടുണ്ടായിരുന്നു. ഗ്രേറ്ററിൽ ക്യാബേജ് ഇട്ടിട്ട് അത് ഫുള്ളായി കഴിയുമ്പോൾ നമുക്കത് തിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ തിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അത് ഹനയാണ് ഇവിടെ സേമിയ പായസം ഉണ്ടാക്കുന്നുണ്ട്. അനു അവിടെ എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, കാണുന്നില്ല എന്തായാലും വീഡിയോയിൽ. അങ്ങനെ നമ്മുടെ ഏകദേശം ദേ ഇപ്പോൾ അവയിൽ കൂട്ടുകറി എല്ലാം റെഡിയായിട്ടുണ്ട്. സാമ്പാർ, പിന്നെ ചോറും ഞാൻ അതിൻ്റെ സൈഡിൽ തന്നെ ഇടയ്ക്ക് നമ്മുടെ ആ കുക്കറിലാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഇനി ക്യാബേജ് ഉപ്പേരി ഉണ്ടാക്കണം. പിന്നെ അതേ തലേദിവസം ഉണ്ടാക്കിയതും ഒക്കെ റെഡിയായി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മൊത്തത്തിലുള്ള സദ്യ റെഡിയായി. കുട്ടികൾക്ക് ഇവിടെ അകത്തിരുന്നിട്ട് ഇല വിളമ്പി കൊടുത്തു. വിക്കിക്കുട്ടൻ ആദ്യം തന്നെ അത് കഴിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പം ബാക്കി രണ്ടുപേരും കൂടെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ കുഞ്ഞു പിള്ളേർക്കൊക്കെ ഇങ്ങനെ നേരത്തെ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ വെളിയിലാണ് നമ്മളെല്ലാവരും സദ്യ കഴിച്ചത്. ക്ലൈമറ്റ് കുഴപ്പമില്ലാത്ത ക്ലൈമറ്റ് ആയിരുന്നു. ആവശ്യത്തിന് വെയിലും അതുപോലെ തണുപ്പ് അധികം ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മുടെ ഇവിടെ ഷെയ്ഡ് വരുന്നതുകൊണ്ട് ഇരിക്കുന്ന ഭാഗത്ത് ഒരിത്തിരി തണുപ്പുണ്ടായിരുന്നു. അപ്പോഴത്തെ സദ്യ വിഭവങ്ങളിൽ നമ്മുടെ പപ്പടം ഉണ്ട്. പിന്നെ മോര് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, പച്ചമോര്. ജസ്റ്റ് ഉള്ളിയും ഇഞ്ചിയൊക്കെ ഇട്ടിട്ടുള്ളത്, കറിവേപ്പിലയും പച്ചമുളകും ഒക്കെ. പിന്നെ മാങ്ങച്ചാറ്, ചോറ്, ശർക്കര വരട്ടി. പിന്നെ പായസം മൂന്ന് തരം ഉണ്ടായിരുന്നു, അടയും
സേമിയയും അതുപോലെ പരിപ്പും, പിന്നെ പൈനാപ്പിൾ പച്ചടി, അതുപോലെ കാളൻ, സാമ്പാർ, പുളിശ്ശേരി, ഇഞ്ചിപ്പുളി, പിന്നെ ഇതിനകത്ത് ക്യാബേജിൻ്റെ തോരനും കൂടിയിട്ടുണ്ട്. പിന്നെ ചിപ്സും അവിയലും, പിന്നെ ഒരു സംഭവം കൂടിയിട്ടുണ്ടായിരുന്നു, നമ്മുടെ കൂട്ടുകറി അവിടെ അടുപ്പിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങോട്ട് വിളമ്പാൻ മറന്നുപോയി എന്ന് വെച്ചാൽ എടുക്കാൻ തന്നെ വിളമ്പാൻ മറന്നുപോയി. പിന്നെ ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലാസ്റ്റ് ഞാനും ഹനയും കൂടിയിട്ടായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം കഴിച്ചുകൊണ്ടിരുന്ന് അവസാനമായപ്പോഴാണ് ഈ കൂട്ടുകറി ഉണ്ടെന്നുള്ളത് ഓർമ്മ വന്നത്. പിന്നെ എന്തായാലും ഞാൻ കഴിച്ചു, ബാക്കി ആർക്കും കഴിക്കാൻ പറ്റിയില്ല എന്തായാലും. പിന്നെ നമ്മളെല്ലാവരും പാക്ക് ചെയ്ത് പാഴ്സൽ എടുത്ത് കൊണ്ടുപോവാണ് ചെയ്തത്. അങ്ങനെ നമ്മുടെ വിഷു സദ്യ എന്തായാലും അടിപൊളിയായിരുന്നു. എല്ലാവരും കൂടി കൂടിയതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഒരു ഇതായിരുന്നു. ഇല്ലയെന്ന് പറഞ്ഞാൽ വിഷു എന്ന് പറയുമ്പോൾ ജസ്റ്റ് കണി കാണാം, നമ്മൾ തന്നെ സദ്യ ഒരുക്കുക, അങ്ങനെയൊക്കെയാണല്ലോ. കഴിഞ്ഞ വീഡിയോകളിലൊക്കെ അറിയാൻ പറ്റുമായിരിക്കും, ഞാൻ എല്ലാ വിഷുവിൻ്റെയും വീഡിയോ ലിങ്ക്സൊക്കെ കൊടുക്കാം കേട്ടോ. ആർക്കെങ്കിലും പഴയ വീഡിയോസ് ചെക്ക് ചെയ്ത് കാണണമെന്നുണ്ടെങ്കിൽ കാണാം. അപ്പോൾ ഇതേ നമ്മുടെ സദ്യ വിളമ്പുന്നത് പേപ്പർ ഇലയിലാണെന്നുള്ള ആ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. ഇതൊരു ലാസ്റ്റ് മിനിറ്റിൽ ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ടുള്ളൊരു സദ്യ ആയതുകൊണ്ട് പിന്നെ വാഴയിലൊന്നും നമ്മൾ വാങ്ങിക്കാൻ നിന്നില്ല. ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒരു നല്ലൊരു വിഷു ആഘോഷിച്ചു. പിന്നെ പ്രവാസികളാവുമ്പോൾ പിന്നെ ഇങ്ങനെയൊക്കെ ആണല്ലോ, ഇത് തന്നെ വലിയ സംഭവമാണ്. നമ്മൾക്ക് ഇവിടെ വെളിയിലൊക്കെ താമസിക്കുന്നവർക്ക് അറിയാൻ പറ്റും. അങ്ങനെ സദ്യയൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഇതേ നമ്മൾ പിന്നെ കുറച്ച് കൊച്ചു വർത്തമാനങ്ങളും ഒക്കെ ആയിട്ട് ഇരുന്ന് പിന്നെ പിരിഞ്ഞു. ഇപ്പോൾ ജാനുട്ടി ഇതേ എല്ലാവരുടെ അടുത്തും പോയിട്ട് കളിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിനുശേഷം നമ്മൾ പിന്നെ ഒരു ചെറിയ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. രാവിലത്തെ തിരക്കിലൊന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ജാനുട്ടിൻ്റെ ഫസ്റ്റ് വിഷു ആണല്ലോ, അപ്പോൾ പിന്നെ എന്തായാലും ഒരു ഫോട്ടോഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്, അല്ലെങ്കിലും നമ്മൾ എല്ലാ വർഷവും ഫോട്ടോഷൂട്ട് ചെയ്യാറുള്ളതാണ്. അപ്പം വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഇപ്പോൾ ജാനുട്ടി എൻ്റെ കൂടെ തന്നെ ഉണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ജാനുട്ടിൻ്റെയും കൂടെ സൗണ്ട് കേൾക്കാം. പിന്നെ അതിങ്ങനെ കൈനീട്ടമൊക്കെ വൈകുന്നേരമാണ് വിക്കിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്, ജാനുട്ടിക്ക് പിന്നീടാണ് കൊടുത്തത്. പിന്നെ നമ്മൾ ഫോട്ടോസ് എടുക്കുന്നതായിരുന്നു ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം ജാനുട്ടിനെ വെച്ചിട്ട്. കാരണം ജാനുട്ടി ഇങ്ങനെ ഒരു ഭാഗത്ത് ഇപ്പം നിൽക്കില്ലല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പം അങ്ങനെയൊക്കെയാണ് എന്തായാലും നമ്മുടെ ഇത്തവണത്തെ വിഷു എന്ന് പറയുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും എന്തായാലും ഒരിക്കൽ കൂടെ ഹാപ്പി വിഷു. ബൈ ബൈ.